നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഇനി മുതൽ മാധ്യമ പ്രവർത്തക ഇനി മുതൽ താൻ കർമ്മ ന്യൂസ് എന്ന മാധ്യമ സ്ഥാപനത്തിൽ ബിസിനസ് ഹെഡായി പ്രവർത്തിക്കുമെന്ന സ്വപ്ന സുരേഷ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യം സ്വപ്ന സുരേഷ് അവരുടെ എഫ് ബി പേജിലൂടെ അറിയിച്ചു ചെറുപ്പം മുതലേ താൻ ഒരു മാധ്യമ പ്രവർത്തകയായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും ഇപ്പോൾ അതിന് ഒരവസരം കിട്ടിയെന്നുമാണ് കുറിപ്പിൽ സ്വപ്ന സുരേഷ് പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സുപ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ന്യൂസ് സംരംഭമായി മാറുന്ന സാഹചര്യത്തിൽ ഞാനും കർമ്മ ന്യൂസ് ചാനലിന്റെ ഭാഗമാകുകയാണ് എനിക്ക് ഇത്തരം ഒരു അവസരം നൽകിയതിന് കർമ്മ ന്യൂസ് സിഇഒ ആയിട്ടുള്ള ശ്രീ പി ആർ സോംദേവിനോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു കർമ്മ ന്യൂസ് ചാനൽ എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിലാണ് ഞാൻ പ്രവർത്തിക്കുക ഇപ്പോൾ മുതൽ കർമ്മ ന്യൂസിന്റെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിക്കാനും മാധ്യമങ്ങളുടെ പരമോന്നത ലോകത്ത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളിയാകാനും കഴിയുമെന്നതിൽ അതിയായ സന്തോഷമുണ്ട് കുട്ടിക്കാലം മുതൽ വിശ്വസ്തതയും സത്യസന്ധതയുമുള്ള ഒരു പത്രപ്രവർത്തകയാകുക എന്നത് എന്റെ ആഗ്രഹമായിരുന്നു പക്ഷേ വളവുകളും തിരിവുകളും ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്ക് അത് ഒരു കരിയറായി മാറ്റാൻ കഴിഞ്ഞില്ല കേരള ജനതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥതയോടും ധാർമ്മികതയോടും മൂല്യങ്ങളോടും കൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് വാക്കു തരുന്നു ഇതായിരുന്നു കുറിപ്പ്